ആദരണീയരായ ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വളരെ വൈകിയ ഈ സമയം ഇനി നിങ്ങളെ പ്രസംഗിച്ച് പ്രയാസപ്പെടുത്തിയാൽ അത് നിങ്ങൾക്കും വിഷമാവും, എനിക്കും ക്ഷീണാവും. കാരണം ദൂരയാത്ര ചെയ്ത് തിരുവങ്ങാടി വലിയ പള്ളി മമ്പുറം മക്കാമിൻ്റെ മറുഭാഗത്ത് ഞങ്ങൾ നടത്തി വരുന്ന സാധാരണ മജ്ലിസായിരുന്നു. അവിടെ മുസാഫത്തിന് ഇരുന്നാൽ സുബഹി വരെ ഇരുന്നാലും തീരാത്ത ആളായിരുന്നു. അവിടെ മുസാഫത്തിന് ഇരിക്കാതെ എൻ്റെ ദുആ കഴിഞ്ഞ ഉടനെ വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങനെ കറുകത്താൽ സിറാജുൽ ഹുദയിൽ കോഴിച്ചന അവിടെ എല്ലാം കയറി മുസാഫത്തിനൊന്നും പൂർണ്ണമായി ഇരിക്കാതെ, ഭക്ഷണത്തിന് പോലും കയറാതെ, നിങ്ങൾക്ക് സമയം വൈകോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകോ എന്ന് കരുതി ഓടി. അൽഹംദുലില്ലാ, ഉദ്ദേശത്തിലും നേരത്തെ എത്താൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഞാൻ വിചാരിച്ച ഒരു ഒന്നൊന്നര മണിയാകുന്നു, എന്തായാലും 12 മണിയാകുമ്പോഴേക്ക് എത്താൻ കഴിഞ്ഞതിൽ 12:12 സന്തോഷമുണ്ട്. അള്ളാഹു നമ്മുടെ ഈ ബന്ധങ്ങളും, കാരണം സാധാരണ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ചിലപ്പോൾ 1 മണിയാവും, ചിലപ്പോൾ 1.5 മണി. ഞാൻ 3-3.5 മണിക്കൊക്കെ സ്റ്റേജുകളിൽ, അന്ന് മരത്തുംകോട് മക്കാം ഉറൂസ് തൃശ്ശൂർ ജില്ലയിൽ, അവിടെ എത്തുമ്പോൾ 3.5 മണിയായിട്ടുണ്ട്. റമദാനൊന്നുമല്ല, ഇതുപോലുള്ളൊരു സമയം അങ്ങനെ വൈകിയിട്ടുണ്ട്. എന്നാലും ആളുകൾ അവിടെയുള്ള മറവട്ട മഹാന്മാരെ സ്നേഹിച്ച്, അലുമീങ്ങളെ സാധാത്തുക്കളൊക്കെ സ്നേഹിച്ച്, അവരൊറ്റ കൂട്ടിയും പോവാതെ കാത്തിരുന്നു. ഇവിടെ എത്തണമെന്ന്, നേരത്തെ എത്തണമെന്ന് എനിക്കുള്ള നിർബന്ധം, ഈ പഴമള്ളൂർ നാട് എൻ്റെ അഭിയുന്ന പിതാവിൻ്റെ ജന്മനാട് കൂടിയാണ്. സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അവരുടെ ജന്മം നടന്ന നാടുകൂടിയാണ് പഴമള്ളൂർ. അതുകൊണ്ട് ഈ നാട്ടിൽ നേരത്തെ എത്തണം എന്ന നിലക്ക് തന്നെയാണ് മറ്റ് പരിപാടികളിൽ നിന്നെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങിയത്. അല്പം വൈകിയതിൽ ക്ഷമിക്കണം. അള്ളാഹു നമ്മുടെ ഈ സ്നേഹബന്ധങ്ങളെല്ലാം അൽ ഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ അള്ളാഹു കാരണാക്കി തരട്ടെ. വളരെ ശ്രേഷ്ഠമായ മജ്ലിസാണ്. ആരെ പേരിലാണ് ഇവിടെ തേന് മന്ദിരിച്ചതുണ്ട്? സ്വലാത്ത് ചൊല്ലി മന്ദിരിച്ച തേന്, അതെല്ലാവരും ഒരു 100 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് അതങ്ങ് ഏറ്റെടുക്കുക. അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. രോഗം അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. ഞാൻ തിരുവങ്ങാടി സ്വലാത്ത് കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ ഉടനെ എന്നോടൊരാൾ ചുവട്ടിൽ വന്ന് പറയാ, 21 വർഷമായി കല്യാണം കഴിഞ്ഞ്, മക്കളില്ലായിരുന്നു, കാണാത്ത ഡോക്ടർമാരില്ല, ഡോക്ടർമാർ മക്കളുണ്ടാകില്ല എന്ന് വിധി എഴുതി, ബായാറ് സ്വലാത്തിന് വരാൻ പറഞ്ഞു. അങ്ങനെ ബായാറ് സ്വലാത്തിന് കൂടി ഇപ്പോൾ കുട്ടി പ്രസവിച്ചിട്ടുണ്ട്, സന്തോഷം പറഞ്ഞ്. അങ്ങനെ വലിയ വലിയ ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ട് തിരുവനന്തപുരം RCCയിൽ നിന്നും, തമിഴ്നാട്ടിലെ കാട്ട്പാടിയിലെ CMC ഹോസ്പിറ്റലിൽ നിന്നും, മാംഗ്ലൂരിലെ KMC ഹോസ്പിറ്റൽ ഉൾപ്പെടെ, മണിപ്പാൽ ഹോസ്പിറ്റൽ ഉൾപ്പെടെ, ബാംഗ്ലൂരിലെയും ബോംബെയിലെയും, അങ്ങനെ ഇന്ത്യയിലെ വിദഗ്ധന്മാരായ ക്യാൻസർ രോഗ ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത രോഗികൾ വരെ ഉപ്പാപ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിൻ്റെ മജ്ലിസിലെത്തി സുഖപ്പെട്ട, ആയിരക്കണക്കിന് വിഷയങ്ങൾ, സംസാരിക്കാത്തവർ സംസാരിച്ചു, നടക്കാത്തവർ നടന്നു, ജന്മനാ മന്ദബുദ്ധിയുള്ളവർ, വൈകല്യമുള്ളവർ അത് സുഖപ്പെട്ട് കിട്ടി. അങ്ങനെ 1000 വിഷയങ്ങൾ സന്തോഷം പറഞ്ഞ ആളുകളുണ്ട്. കഴിഞ്ഞ ബായാറ് സ്വലാത്തിന് ഈ നാട്ടിൽ നിന്നും ആളുകൾ വന്ന് കാണും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാടുകളിൽ നിന്നും സ്ഥിരമായി, സൗദിയിൽ നിന്നും, UAE നിന്നും, കുവൈറ്റിൽ നിന്ന്, ബഹ്റൈനിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, അങ്ങനെ സ്ഥിരമായി ബായാറിലേക്ക് സ്വലാത്തിന് വരുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് ബായാറിലേക്ക് ആളുകൾ എത്തുന്നതെന്ന് ചിന്തിച്ചാൽ, അവിടെ ഒരു മുറുക്ക് വെള്ളം പോലും, ക്യാഷ് കൊടുത്താൽ ഒരു ബോട്ടിൽ വെള്ളം 20 രൂപയ്ക്ക് വാങ്ങട്ടെ എന്ന് ചിന്തിച്ചാൽ, ഒരുപക്ഷെ വെള്ളം കിട്ടാൻ പ്രയാസമായിരിക്കും. ഇറങ്ങിയ ലോഡ് കണക്കിന് വെള്ളങ്ങളൊക്കെ തീർന്നു കാണും. ഈ കഴിഞ്ഞ ബായാർ സ്വലാത്തിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തന്നെ മദ്രാസിൽ നിന്ന്, ചെന്നൈയിൽ നിന്ന്, അങ്ങനെ ബോംബെയിൽ നിന്ന്, UPയിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന്, തുംകൂറിൽ നിന്നൊക്കെ ആളുകൾ ഉച്ചയ്ക്ക് തന്നെ എത്തിയിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച മാഴുവിന് ശേഷം നടക്കുന്ന പരിപാടിയിൽ കൂടെ ആ കൂട്ടത്തിൽ ഞാൻ ഓർത്തു പോകുന്നു. അന്ന് വ്യാഴാഴ്ച ബായാർ സ്വലാത്തിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച ബായാറിലുള്ള ആളുകളൊക്കെ നോക്കിയിട്ട്
ഞങ്ങൾ രാത്രി 10 മണിക്ക് മുജമ്മയിൽ നിന്ന് ഈ കർണാടകയിലെ ഉടുപ്പിയിലേക്ക് ഒരു പരിപാടിക്ക് ഇറങ്ങുന്ന സമയം തൃശ്ശൂർ ജില്ലക്കാരായ ഒരു കുടുംബം അവർ വന്നിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു പറയുന്നു, 10, 40, 45 വയസ്സുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് സ്വകാര്യ അവയവത്തിൽ ക്യാൻസറായിട്ട് തിരുവനന്തപുരം RCC ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാർ കൈവിട്ട അവസ്ഥയിൽ ആ ഭാഗം ഒഴിവാക്കണം, എടുത്തു കളയണം പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കരഞ്ഞു പറയുന്നു ഞങ്ങൾക്ക് അത് ഒഴിവാക്കാതെ തന്നെ രോഗം സുഖപ്പെട്ട് കിട്ടണം, അത് ബായാറ് സ്വലാത്ത് കൊണ്ട് അങ്ങനെ സുഖപ്പെടുമെന്ന വിശ്വാസം, ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മണിക്കൂറുകളായി ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഈ രോഗിയെയും താങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. അവരും പിറ്റേ ദിവസം സ്വലാത്തിന് വന്നിരുന്നു, സ്വലാത്തിൽ കൂടിയിട്ടാണ് പോയത്. അല്ലാഹുവേ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അതുകൊണ്ടാണ് 10,000 ആളുകൾ ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാതെ കഴിഞ്ഞ സ്വലാത്തിൻ്റെ ദിവസമൊക്കെ ഞങ്ങൾ തന്നെ വിഷമിച്ചുപോയി, എന്ത് സംഭവിക്കുന്നു ഞങ്ങൾക്കറിയില്ല. കാരണം നാട് മൊത്തം ബ്ലോക്കായിട്ട് ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ അതുപോലെ ഒരു ഇജാബത്തുള്ള മജ്ലിസ് തന്നെയാണ് ഈ മഹത്തായ സ്വലാത്തിൻ്റെ മജ്ലിസും എന്നാണ് ഞാൻ ആ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി വരുന്നത്. കാരണം സ്വലാത്തിൻ്റെ സദസ്സ് അത് ചെറിയ സദസ്സല്ല, അത് വലിയ ബഹുമാനമുള്ള സദസ്സാ. കാരണം വലിയ ബഹുമാനമുള്ള ഒരു നേതാവുമായി ബന്ധപ്പെടാനുള്ള ദിക്റാണ് സ്വലാത്ത്. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ 4-ാമത്തെ ഖലീഫ, ഞാൻ കുറച്ച് പറഞ്ഞിട്ടേ പോകൂ, എനിക്ക് നാളെ സുബഹി തൊട്ട് രാത്രി വരെ ആളുണ്ടാക്കും, തിങ്കൾ ചൊവ്വ ദിവസം നാട്ടിലുണ്ടാകുമ്പോൾ, എന്നാലും എനിക്ക് ഇവിടെ കുറച്ച് പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് നൽകി. ഇനി അങ്ങോട്ട് പോകാനില്ല. ഇനി ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഇസ്ലാമിൻ്റെ 4-ാമത്തെ ഖലീഫ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഹളറത്തിൽ വന്ന് ഒരു യഹൂദിയായ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, ഓ അലി, നിന്റെ നേതാവാകുന്ന മുഹമ്മദിനെ സംബന്ധിച്ച് എനിക്ക് സിഫത്തൻ കാമില, ഒരു പൂർണ്ണമായ വിവരം നൽകാൻ പറ്റൂ? ഇങ്ങോട്ട് നോക്കണം, ആ തേനൊക്കെ ഇത്ര സമയമല്ലായിരുന്നു അവിടെ കൊടുത്തുവിടായിരുന്നു, നേരെ 12, 12:30 സമയം ആയില്ലേ, വേഗം കൊടുക്കുക. അത് കൊടുക്കുന്ന ആളുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും, ബാക്കിയുള്ള ആളുകൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അലിയാര് തങ്ങളോട് ഒരു യഹൂദിയായ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, നിന്റെ നേതാവായ മുഹമ്മദിനെ സംബന്ധിച്ച് എന്നോട് ഒരു പൂർണ്ണമായ വിവരം നൽകുമോ? സിഫത്തൻ കാമില, ഒരു പൂർണ്ണമായ വിവരം എന്നോട് പറയോ, എനിക്ക് പറഞ്ഞു തരുമോ? അപ്പോൾ ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, നീ എനിക്ക് ഈ ദുനിയാവിനെ സംബന്ധിച്ച്, ഈ ഭൗതിക ലോകത്തെ സംബന്ധിച്ച് ഒരു പൂർണ്ണമായ വിവരം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യഹൂദി പറയാണ് അലിയാർ തങ്ങളോട്, കൈഫ അസിഫു അൻഹാ വഹിയ കബീറ, ഞാൻ എങ്ങനെ ദുനിയാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരണം നൽകും പൂർണ്ണമായ നിലക്ക്? കാരണം ദുനിയാവ് എന്നുള്ളത് ഒരു വലിയ ലോകമല്ലേ, ഇതൊരു വലിയ സംഭവമല്ലേ, എങ്ങനെ ദുനിയാവിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായ വിവരം നൽകാൻ എനിക്ക് കഴിയും? ആ സമയം ബഹുമാനപ്പെട്ട അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആ യഹൂദിയായ മനുഷ്യനോട് പറയുന്നു, എന്നാൽ നീ മനസ്സിലാക്കണം, ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ഈ ദുനിയാവ് വളരെ ഖലീലാണ്, ഈ ദുനിയാവ് വളരെ കുറച്ചാണ്, ഈ നിസാരമായ വളരെ കുറവുള്ള ഈ ദുനിയാവിനെ സംബന്ധിച്ച് നിനക്ക് എന്നോട് പൂർണ്ണമായ വിവരം നൽകാൻ പറ്റില്ല എങ്കിൽ എന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ, മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് തങ്ങൾ, മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് തങ്ങൾ. ആ അളയുമായ ബഹുമാനമുള്ള തങ്ങളെപ്പറ്റി നിന്നോട് ഞാൻ എങ്ങനെ വിവരം പറയാനാണ്, പൂർണ്ണമായ വിവരം നൽകാനാണ്?
മാതഹീയങ്ങൾ മുഴുവനും പറഞ്ഞു. ഫഖൻ നബിയി നഫി ഖൽഖി വഫീ ഖുലുഖി, വലിയ സ്ഥാനത്തിൻ്റെ ഉടമയായ തങ്ങളെ പറ്റിയിട്ട് ആർക്കെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റുമോ, എഴുതി തീർക്കാൻ പറ്റുമോ? ദുനിയാവിലുള്ള കടലിലെ വെള്ളം മുഴുവനും മഷിയാക്കിയാലും ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളെ പേനകളാക്കിയാലും ഹബീബായ തങ്ങളെ ബഹുമാനം എഴുതാൻ ഒരാൾക്ക് പൂർണ്ണമായി എഴുതാൻ കഴിയുമോ, പറഞ്ഞു തീർക്കാൻ കഴിയുമോ? ആ വലിയ ഷറഫുള്ള നേതാവായ തങ്ങൾ ഖുർആൻ വാഴ്ത്തി പറഞ്ഞ വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ, വലിയ സ്ഥാനത്തിൻ്റെ ഉടമയായ തങ്ങളെ ബഹുമാനമെത്ര, ആ തങ്ങളുമായി ഏറ്റവും വലിയ ബന്ധം നിലനിർത്താൻ പറ്റിയ വലിയ ഷറഫുള്ള ഒന്നാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ സ്വലാത്ത് നിസ്കാരം പോലെ അല്ല, സ്വലാത്ത് നോമ്പ് പോലെ അല്ല, സ്വലാത്ത് ഹജ്ജ് പോലെ അല്ല, സ്വലാത്ത് സക്കാത്ത് പോലെ അല്ല. ഇസ്ലാം വലിയ ഷറഫുള്ളതല്ലേ? ഇസ്ലാം എന്താണെന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് തങ്ങൾ എന്നോട് പറയുക, എനിക്ക് തങ്ങൾ പറഞ്ഞു തരിക, വർത്തമാനം പറയുക. ആ സമയത്ത് ഖാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഹദീസിൽ അതാ മഹാന്മാർ എഴുതി വെക്കുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു കിതാബുകളിൽ. അതേ തങ്ങൾ പറയുന്നു, അൽ ഇസ്ലാം അന്തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് وأن محمد رسول الله وتقيم الصلاة وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. ഇസ്ലാം എന്നാൽ ഷഹാദത്താണ്. അതെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് പറയലാണ്. അഷ്ഹദു ഐ അഹ്ളുറു, ഞാൻ മനസ്സിൽ ഹാളിറാക്കി ഉറപ്പിക്കുന്നു, ഇബാദത്തിനർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരാളില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ മനസ്സിൽ ഹാളിറാക്കി ഉറപ്പിക്കുന്നു. ഷഹാദത്ത് നിസ്കാരം നിലനിർത്തലാണ്, സക്കാത്ത് കൊടുക്കലാണ്, നോമ്പനുഷ്ഠിക്കലാണ്, ഹജ്ജ് ചെയ്യലാണ്. എന്നാൽ അള്ളാഹു ഹജ്ജ് ചെയ്തത് കൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം, അള്ളാഹ് നിസ്കരിച്ചത് കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം, അള്ളാഹു നോമ്പനുഷ്ഠിച്ചത് കൊണ്ട് നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, അള്ളാഹ് സക്കാത്ത് കൊടുത്തത് കൊണ്ട് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന ഒരു പരാമർശം, നിർദ്ദേശം പരിശുദ്ധ ഖുർആനിലില്ല, പരിശുദ്ധ ഇസ്ലാമിലില്ല. അതേസമയം അള്ളാഹുവിൻ്റെ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിശ്ചയം അല്ലാഹുവും അവൻ്റെ മലായികത്തും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കാരണം ലോകവിശ്വാസി ജനങ്ങളെ, നിങ്ങൾക്കും സ്വലാത്ത് അന്യമല്ല, നിങ്ങളും സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനമാണ്, അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ എന്തായി നിസ്കരിക്കുന്ന ഒരാൾ നിസ്കരിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് പറയാം, ഇത്വഅതുല്ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്നവനാണ്. നോമ്പനുഷ്ഠിക്കുന്ന വ്യക്തി ഇത്വഅതുല്ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്നവനാണ്. സക്കാത്ത് കൊടുക്കുന്ന ആൾ ഇത്വഅതുല്ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കുന്നവനാണ്. ഹജ്ജ് ചെയ്യുന്ന വ്യക്തി ഇത്വഅതുല്ലി അംരിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്നവനാണ്. അതേസമയം ഒരാൾ സ്വലാത്ത് ചൊല്ലിയാലോ, ഇത്വഅതുല്ലി അംരിഹി വത്തിബാഉല്ലി ഫിഅലിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ വഴിപ്പെടുന്നതിനോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തെ പിന്തുടരുന്നവനുമാണ്. അങ്ങനെ രണ്ട് വിഷയം, വലിയ ബഹുമാനമുള്ള രണ്ട് വിഷയം, അതാ ഒതുങ്ങി നിൽക്കുന്ന വലിയ ഷറഫുള്ള ഒന്നാണ് അസ്സലാത്തു അലന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത കാര്യങ്ങളില്ല, തീരാത്ത കടങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല, നീങ്ങാത്ത ടെൻഷനുകളില്ല.
ഇത് തങ്ങൾ തന്നെ ബഹുമാനം പറഞ്ഞ ഒന്നാണ്. അറിയില്ലേ, ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിൽ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ജീവിതത്തിലെ നാലിൽ ഒരു ഭാഗം ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് പറഞ്ഞോട്ടെ. തങ്ങൾ മറുപടി പറയുന്നു, ഖാൽ ഫൈൻ സിത്ത ഫഹുവ ഖൈറുല്ലക, അതിനേക്കാളും നിനക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ, നല്ലതാണെന്ന് പറയുന്നു. ചോദിച്ച സഹാബി വീണ്ടും പറയുന്നു, എൻ്റെ ജീവിതത്തിലെ മൂന്നിലൊരു ഭാഗം. തങ്ങൾ മറുപടി ആവർത്തിക്കുന്നു, ഫൈൻ സിത്ത ഫഹുവ ഖൈറുല്ലക, വർദ്ധിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഖൈറാണ്, മഹത്തരമാണ്. ചോദിച്ച സഹാബി പറയുന്നു, എന്നാൽ തങ്ങളെ ജീവിതത്തിലെ മൂന്നിലൊരു ഭാഗം. ഹബീബിന്റെ മറുപടി അതുപോലെ തന്നെയാണ്, വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ നിനക്ക് നല്ലതാണ്. ആ സമയം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നാൽ യാ റസൂലല്ലാഹ്, എൻ്റെ ജീവിതത്തിലെ ഫറളായ അമാലുകൾ കഴിഞ്ഞാൽ ബാക്കി ലഭ്യമാകുന്ന മുഴുവൻ സമയവും ഞാൻ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ, സലാം പറയാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഉറപ്പിച്ചു കഴിഞ്ഞു, പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവിടുന്ന് പറയുന്നു, മോനെ ഉബയ്യേ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വഹമ്മുൽ ആഖിറാ, നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതിയല്ലോ. ആ സ്വലാത്ത് വലിയ ബഹുമാനമുള്ളതാണ് ജനങ്ങളെ. ആ വലിയ ബഹുമാനമുള്ള സ്വലാത്തും കൂടെ ഉൾപ്പെട്ട മഹത്തായ സദസ്സാണ് ഇവിടെ മാസത്തിൽ നടന്നു വരുന്ന മഹളറത്തുൽ ബദരിയ എന്ന് പറയുന്ന ദിക്റിന്റെ മജ്ലിസ്. ആ പരിശുദ്ധമായ മജ്ലിസിന്റെ വാർഷിക സമ്മേളനമായി സംഘടിച്ചാണ് ഈ പഴമള്ളൂരിൽ നാം ഇങ്ങനെ സംഗമിച്ചത്. റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂല് നൽകണം. റഹ്മാനേ, ജനങ്ങളെ ഹറാമുകൾ മുഴുവനും ഉൾക്കൊണ്ട് അതേ മോശപ്പെട്ട നിലക്ക്, ഇസ്ലാം അംഗീകരിക്കാത്ത നിലക്ക് പതാ മറ്റു മറ്റു രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെ മുസ്ലിമീങ്ങൾ സ്നേഹിക്കുന്നു, അവരെ ഉൾക്കൊള്ളുന്നു, അവരെ കൽബിൽ നിറക്കുന്നു, അവരെ വേഷവിധാനം അനുകരിക്കുന്നു. ഇത് ഖിയാമത്തിൻ്റെ വളരെ അടുത്ത സമയമാണ്. സ്വാലിഹീങ്ങൾ മുഴുവനും നമ്മോട് പറഞ്ഞു, മാദിഹീങ്ങൾ മുഴുവനും നമ്മോട് പറഞ്ഞു, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഹുൽ അമൽ. അഅമാലുകളിൽ മഹത്തമുള്ള അമൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദഹ് ചെയ്യലാണ്. ആ സ്നേഹമദഹ് കൊണ്ട് നടക്കാത്ത വിഷയമല്ല എന്നാ പറഞ്ഞത്. ഞാനിപ്പോൾ നിർത്തു, എനിക്ക് സംസാരിക്കാൻ പറഞ്ഞില്ല, എൻ്റെ വോയിസ് തന്നെ കിട്ടുന്നില്ല, നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് അഹ്ദ കാഫി പോയിക്കോളെ, ഇൻഷാല്ലാ നല്ല പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നിർത്തും. ആ തങ്ങളെ കൽബിൽ നിറയ്ക്കുക, അവിടെ നിന്ന് കൽബിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കളവ് പറയൽ വിഷമായിരിക്കും. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഞാനിത് ബായാറ് സലാത്തിൽ മാത്രമല്ല, ഏത് നാടുകളിലും ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ ശക്തമായിട്ട് പറയുന്ന ഒന്നാണ്. അഹ്ലു സുന്നയുടെ ഒരൊറ്റ ഉലമാഅനെയും ആലിമീങ്ങൾ വലിയ ബഹുമാനത്തിന്റെ അഹലുകാരാണ്. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, ഖുർആൻ അവരെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. ഉലമാ ഉമ്മത്തി അംബിയായി ബനു ഇസ്രായീൽ, ബനു ഇസ്രായീലിലെ അംബിയാക്കളെ മഖാമാണ് എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. അൽ ഉലമാ വറസത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാണ്. അതുകൊണ്ട് അഹ്ലു സുന്നയുടെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയരുത്, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിലോടുന്ന സയ്യിദ്, എത്ര വലിയ ആലിമാണെങ്കിലും
ആ സയ്യിദിന്റെ ബഹുമാനം ആലിമിന് പറയാൻ പറ്റില്ല. ഒരു വിവരമില്ലാത്ത സയ്യിദാണെങ്കിലും വലിയ വിവരമുള്ള ആലിമാണെങ്കിലും ഈ സയ്യിദിന്റെ സ്ഥാനത്തേക്ക് ഈ ആലിമ തുല. അതുകൊണ്ട് ഒരൊറ്റ ആലിമീങ്ങളെയും പറയരുത്, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തരുത്. ഞാൻ എൻ്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മെമ്പറാകാൻ മുസ്ലിമിന് പറ്റില്ല. ഒരു വർഗീയ സംഘർഷങ്ങളിൽ ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. ഇത് സിനിമയുടെ ലോകമാണ്, ഇത് സീരിയലിന്റെ ലോകമാണ്. സിനിമയും സീരിയലുമായിട്ട് ഇടപെട്ടിട്ട് മാപ്പിളപ്പാട്ടുകളിൽ ആസ്വദനവുമായി നടന്നിട്ട് പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വരുന്ന കാലമെന്ന് തങ്ങൾ പറഞ്ഞു, വ്യഭിചാരം വർദ്ധിക്കുമെന്ന് തങ്ങൾ പറഞ്ഞു. കല്യാണം കഴിഞ്ഞവരിലും കഴിക്കാത്തവരിലും സ്കൂളിൽ പഠിക്കുന്നവരിലും കോളേജിൽ പഠിക്കുന്നവരിലും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്താൻ വാട്സപ്പ് ദുരുപയോഗം നടത്തിയിട്ട്, ഫേസ്ബുക്ക് ദുരുപയോഗം നടത്തിയിട്ട്, ഇന്റർനെറ്റ് ദുരുപയോഗം നടത്തിയിട്ട്, മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് വ്യഭിചാരം വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ, ഏഴാം ക്ലാസ് തൊട്ട് മുകളിൽ പഠിക്കുന്ന ആൺകുട്ടികൾ കഞ്ചാവിന്റെ അടിമകളാണെന്ന് നമുക്കറിയാൻ പറ്റുമ്പോൾ, ഹാൻസ് വെക്കുന്ന, പാൻപരാഗ് ചവക്കുന്ന, മധു വെക്കുന്ന, കള്ളു കുടിക്കുന്ന, ലഹരിയുമായിട്ട് ഇടപെടുന്ന മുസ്ലിമീങ്ങൾ വർദ്ധിക്കുന്ന കാലം, ഇതൊക്കെ നാട്ടിൽ നടക്കുന്നില്ലേ? അതിനു പുറമേ പഴയകാല നമ്മുടെ പൂർവികർ, നമ്മുടെ പിതാക്കൾ, ഉപ്പാപ്പമാരും ഉമ്മാമമാരും നമ്മുടെ വീടുകളിൽ മഹദറത്തുൽ ബദരി എവിടെ ഉണ്ട്, അതിൽ ദിക്റുകളും സലാത്തുകളും മറ്റു ദുആകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പഴയകാലത്ത് നമ്മുടെ ഉമ്മമാരെന്ത് ചെയ്തിരുന്നു? മയരുവിന്റെ മുമ്പന്നെ അവർ റെഡിയാകും, എന്നിട്ട് ഊതു കൊടുത്ത് ഖിബ്ലയിലേക്ക് തിരിയിപ്പോ. നമ്മളെ പള്ളി ദർസിലെ മുത്തഅല്ലിമുകൾ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്ന നമ്മുടെ മുത്തഅല്ലിമുകൾ കണ്ടിട്ടില്ലേ? സ്ഥാപനങ്ങളിൽ മയരുവിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് അവർ ഊതു കൊടുത്ത് റെഡിയായി പള്ളിയിൽ ഏത്തിക്കാഫോടെ ഖിബ്ലയിലേക്ക് തിരിയും, എന്നിട്ട് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. എന്താ കാരണം? കലിമത്താനി ഖഫീഫത്താനി ഫിൽ ലിസാൻ ثقيلتاني في الميزان حبيبتاني الى الرحمن سبحان الله وبحمده سبحان الله العظيم നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, അതേസമയം മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുള്ള രണ്ട് കലിമത്താണ്. അത് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വലിയ പ്രിയപ്പെട്ട രണ്ടെണ്ണവുമാണെന്ന് പറഞ്ഞ് ഹബീബ് പരിചയപ്പെടുത്തിയ ദിക്റാണ് സുബ്ഹാനല്ലാഹ് വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. ആ ദിക്റ് ചൊല്ലുന്ന വീടുകൾ, ആ ദിക്റ് ചൊല്ലിയ പൂർവികർ, അത് ചൊല്ലാൻ വേണ്ടി മക്കളെ വളർത്തി പഠിപ്പിച്ച മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, അവർ കഴിഞ്ഞുപോയില്ലേ? അവർ മങ്കൂസ് മൗലി ദോതി, അവർ ബദരിയത്ത് ചൊല്ലി, എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മൂസീബത്തും ബദരിങ്ങളെ ബറക്കത്തിനാലമൈ കാക്കണം യാ റബ്ബനാ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരിങ്ങളാൽ തുണ റബ്ബനാ. ദണ്ണം വബാവസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരിങ്ങളെ ബറക്കത്തിനാൽ ശിഫ യാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു. ബദരീങ്ങളെ ബഹുമാനം അവര് വീടുകളിൽ പാരായണം ചെയ്തു. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഖുർആൻ ബഹുമാനം പറഞ്ഞ ബദരീങ്ങൾ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഷറഫുള്ളവരാരാണെന്ന് മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം വന്ന് ചോദിക്കുന്നു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോൾ തങ്ങൾ പരിചയപ്പെടുത്തുന്നു, അവർ അസ്ഹാബുൽ ബദറാണ്, അവർ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെ ഒരു വീട്ടിൽ പറഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ഞെരുക്കമില്ല.
ആ വീട്ടിൽ വിഷമല്ല. ഇപ്പൊ അതെടുത്തു പോയി. ഇപ്പൊ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയുന്നു മൗലിദ് ഓതാൻ പാടില്ല, മൗലിദ് ഓതൽ ശിർക്കാണ്, മാല ചൊല്ലൽ ശിർക്കാണ്, ബദരിയത്ത് ചൊല്ലൽ ശിർക്കാണ്, അത് കുഫ്റാണ്, നരകാണ്. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, എന്റെ വോയിസ് ലൈവായി ശ്രദ്ധിക്കുന്ന ആളുകൾ എനിക്കറിയാം, ഈ പരിപാടി ലൈവായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഖുർആനിൽ മഹാന്മാരെ ബഹുമാനല്ലേ? ഖുർആന്റെ ആളുകളെന്ന് പറയുന്നിട്ട് ഖുർആൻ എതിരെ ചെയ്യേ? ഖുർആനിൽ ബഹുമാനമുണ്ട്, ബദരീങ്ങളെ ബഹുമാനം ഖുർആനിലുണ്ട്. അതാ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞായത്, വലഖദ് നസറഹുമുല്ലാഹു ബിബദരിൻ വഅന്തും അദില്ല. ഔലിയാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലുണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല്ല അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂൻ. ഔലിയാക്കളെ ചരിത്രം, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഖുർആനിലില്ലേ? നിങ്ങൾ അത് ഓതിയിട്ടില്ലേ? 25 അമ്പിയാക്കളെ ബഹുമാനം ഖുർആനിലില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, റൂഹുല്ലാഹി ഈസാ, കലീമുല്ലാഹി മൂസ അലൈഹി മുസ്സലാത്തു വസലാം തുടങ്ങി 25 അമ്പിയാക്കളെ ബഹുമാനം ഖുർആനിലില്ലേ? എന്നിട്ട് ഖുർആനിൽ അല്ല കൽപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച, ചർച്ച ചെയ്ത വിഷയം പാടില്ലാതെ ഷിർക്കാണ് കുഫ്റാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ് തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വല്ല മുജാഹിദുകാരനും വല്ല ജമാഅത്തെ ഇസ്ലാമിക്കാരനും വല്ല സലഫിക്കാരനും വല്ല തബ്ലീ ജമാഅത്തുകാരനും ഇനി ആര് ഏത് പുതിയ പേരിൽ മഹാന്മാരെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അവരെ സൂക്ഷിക്കാൻ വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം, ഓ സഹോദര സഹോദരിമാരെ, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ ഈമാന് കോട്ടം തട്ടിപ്പോകുന്ന വിഷയമാണ്, അതുകൊണ്ട് അവരെ കൂടെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ യുള്ളൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടണ്ട. വലാ യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. അതിവിടെ നടക്കും ലോകത്ത്, കള്ളുകൂടി ഇവിടെ നടക്കും ലോകത്ത്, നടക്കാതിരിക്കാൻ പറ്റൂല. വ്യഭിചാരം ഇവിടെ നടക്കും ലോകത്ത്, നടക്കാതിരിക്കാൻ പറ്റൂല. പാട്ടുകാരികൾ രംഗത്ത് വരും, മ്യൂസിക് സംവിധാനങ്ങൾ വരും രംഗത്ത്, അത് വരാതിരിക്കൂല. പൂർവകാല മഹാന്മാരെ തള്ളിപ്പറയുന്നവർ വരും, അത് വരാതിരിക്കൂല. വല അനാഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ അപ്പൊ അത്തരക്കാരൊക്കെ വരും, ഇത്തരം വിഷയങ്ങളൊക്കെ വരും. പക്ഷേ അത് വന്നാൽ നാം എന്ത് മനസ്സിലാക്കണം? തങ്ങൾ എന്താറായിട്ട് മുന്നറിയിപ്പായിട്ട് പറഞ്ഞു, അത് ഖിയാമത്തിന്റെ വളരെ അടുത്ത സമയമാണ്, അടയാളങ്ങളിൽ പെട്ടതാണ്. ഖാല റസൂലുള്ളാഹി, അപ്പൊ ഖിയാമത്ത് നാളിന്റെ അടുത്ത സമയമാണ്. നാം ജീവിക്കുന്ന ഈ സമയം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഒരു ബിദഅത്തിന്റെ കക്ഷികളിലും ആരെങ്കിലും ഖുർആന്റെ ആളാന്ന് പറയുമ്പോഴേക്ക് നീ വസ്വാസാകണ, ആരെങ്കിലും തൗഹീദിന്റെ ആളാന്ന് പറയുമ്പോഴേക്ക് നീ ഇങ്ങനെ ഇടയാട്ടാടി പോകണം, ഒരു പറയുന്നത് ശരിയാന്ന് മനസ്സിലാക്കണ. വേണ്ട, അങ്ങനെ ആര് നമ്മെ സംശയിപ്പിക്കാൻ വന്നാലും തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏത് നയം സ്വീകരിക്കണം, ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത്, എന്റെ ഖുലഫാഉ റാഷിദുകളുടെ സുന്നത്ത്, തമസ്സക്കു ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് കടിച്ചു പിടിക്കുമാർ, നിന്നെ ആര് സംശയിപ്പിക്കാൻ നോക്കിയാലും അതിലൊന്നും നീ സംശയിക്കാതെ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനെക്കുള്ള കൽബ് തിരിക്കുക. ഒരു സിനിമയും വേണ്ട, സീരിയല് വേണ്ട. എന്റെ വോയിസ് ശ്രദ്ധിക്കുന്ന ധാരാളം സഹോദരിമാര് ഈ നാട്ടുകാരുണ്ട്, അതേ ലൈവായി ശ്രദ്ധിക്കുന്നവരുണ്ട്. സകല സഹോദരിമാരോടും ഞാൻ പറയുന്നു, നിങ്ങൾ പരിഷ്കാരത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്ന മക്കൾ, ആ മക്കളെ തോന്നിവാസികളാക്കരുത്. ഫത്വുൽ മുഈനില്ലേ, നമ്മൾ പള്ളി ദർസിൽ കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കും. ഫിഖഹിന്റെ കിതാബിൽ ഫത്വുൽ മുഈൻ ദർസ് നടത്തുമ്പോ ഫത്വുൽ മുഈന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള എഴുതി വെച്ചിട്ടുണ്ട്, വ അവ്വലു വാജിബിൻ അലൽ ആബായി,
تعليمه أن نبينا محمد صلى الله عليه وسلم بعث بمكة ودفن بالمدينة അതേ രക്ഷിതാക്കൾക്ക് ആദ്യമായിട്ട് കുട്ടികളുടെ മേൽ നിർബന്ധമുള്ള വിഷയം നിസ്കാരം പഠിപ്പിക്കലല്ല, നോമ്പ് പഠിപ്പിക്കലല്ല, ഹജ്ജ് പഠിപ്പിക്കലല്ല. രക്ഷിതാക്കൾക്ക് ആദ്യമായിട്ട് വളർന്നു വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമുള്ള വിഷയം എന്താണ്? തഅലീമുഹു അന്ന നബിയന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിശ്ചയം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാണ് ജനിച്ചതെന്നും മദീനയിലാണ് വിശ്രമിക്കുന്നതെന്നും അവിടുത്തെ ഉമ്മാവാപ്പമാര്, അവിടുത്തെ ബഹുമാനം, അവിടുത്തെ അഷ്റാഫുകൾ, അതാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഇളം മനസ്സുകളിൽ ഇട്ടുകൊടുക്കണം മഹബ്ബത്തു റസൂലില്ലാ. അല്ലിമു ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ. നിങ്ങൾ നിങ്ങളെ കുഞ്ഞുമക്കൾക്ക് ഹബീബിൻ്റെ സ്നേഹം കൽബിലിട്ട് കൊടുത്താൽ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ പിന്നെ പഴച്ചു പോകൂല, പിന്നെ കള്ളുകുടിയനാകൂല, പിന്നെ തമ്മാടിയാകൂല, പിന്നെ മോശപ്പെട്ട ആളാകൂല. അതുകൊണ്ട് സൂക്ഷിക്കണേ രക്ഷിതാക്കളെ, ഇപ്പം അതിന് നേരെ ആക്സ്. അതെല്ലാം മാറി, ചിന്തകൾ മാറി, ജീവിതം മാറി, റൂട്ടുകൾ മാറി. എന്നിട്ടതാ നമ്മുടെ എട്ടാം ക്ലാസ് തൊട്ട് മുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ, ഇന്നത്തെ പരിഷ്കാരികളായ ആധുനിക പെണ്ണുങ്ങൾ, ഉമ്മമാർ, അവരതാ അവർ ചെയ്യുന്നത് പോലെ മക്കളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് കണ്ണിൻ്റെ പുരികം പ്ലക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നു മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നോ? നിങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നോ? എന്നാൽ റബ്ബിനെ സ്നേഹിക്കുന്ന, ഹബീബിനെ സ്നേഹിക്കുന്ന, ഖുർആൻ അംഗീകരിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണിനും കണ്ണിൻ്റെ പ്ലക്കഥാ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ മുഴുവനും അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, മലായികത്ത് ശപിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ മുഴുവനും ശപിച്ചിട്ടുണ്ട്. ഇത്രയും ശാപമേൽക്കേണ്ടി വന്ന നിനക്ക് കുടുംബജീവിതത്തിൽ എവിടുന്ന് സന്തോഷം കിട്ടും? എവിടുന്ന് സമാധാനം കിട്ടാനാ? എവിടുന്ന് ബർക്കത്ത് കിട്ടാനാ? അതുകൊണ്ട് ഹറാമുകൾ നിർത്തൽ ചെയ്യണം, ഹറാം സ്റ്റോപ്പ് ചെയ്യണം. ഈ പരിഷ്കാര ഡ്രസ്സുകളും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ബോഡി ഷേപ്പ് പർദ്ദകളും ധരിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ടൗണ് കറങ്ങുന്ന സഹോദരിമാർ, അവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞു, ഇമാം മുസ്ലിം സഹീൽ റിപ്പോർട്ട് ചെയ്ത്, ലാ യദ്ഖുലുൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗപ്രവേശനമല്ല. നീ പിന്നെ വലിയ നിസ്കാരക്കാരി, ഞാൻ നോമ്പിന്റെ ആള്, ഞാൻ ഹജ്ജിന്റെ ഉംറന്റെ ആള്, എന്നിട്ട് ഹറാമായ നിലക്ക് ജീവിക്കുന്നു, ഈ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നു, എന്നിട്ട് ഹബീബിന്റെ മഹബ്ബത്ത് കൽബിലില്ല, പകരം തോന്നിവാസികളെ കൽബിൽ നിറച്ചു. പഴയകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, മൗലിദും മങ്കൂസും അതുപോലെ മാലകളും ബൈത്തുകളും മധുഹുകളും മഹത്തുക്കളുടേത് വീടുകളിൽ പാരായണം ചെയ്തിരുന്നു. ഇന്ന് പകരം കൈകളിലും വീടുകളിലും നിറഞ്ഞു നിൽക്കുന്ന സ്ക്രീനുകളിൽ ഹറാമുകൾ ഇങ്ങനെ മിന്നി മറിയാണ്. അത് കണ്ട് ആസ്വദിക്കുകയാണ്. എത്രത്തോളം ഒരു മരിച്ച വീട്ടിലെത്തിയാൽ ജനാസ മയ്യത്തെടുക്കാൻ കുറച്ച് വൈകുന്നു കണ്ടാൽ അപ്പുറത്തേക്ക് അങ്ങ് നീങ്ങിയിട്ട് ടൈം പാസിന് വേണ്ടി മൊബൈൽ കൊണ്ട് കളിക്കുന്ന ചെറുപ്പക്കാരികൾ, ചെറുപ്പക്കാർ, മഅദല്ലാ, അള്ളാഹു നന്നാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ. അങ്ങനെ ദ്വാരക്കല്ലാതെ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം വരണം. ഞാൻ വാക്ക് ചുരുക്കുന്ന ഒരൊറ്റ വക്ത നിസ്കാരം കലാക്കണ്ട, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട. ഉമ്മന്റെ ബഹുമാനം വലുതാണ്, അതേ മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം ഹബീബ് പറഞ്ഞു, റിദൽ റബ്ബി ഫീ റിദൽ വാലിദി, ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തത്തിലാണ് അള്ളാഹാന്റെ തൃപ്തി. അതേ ഉമ്മാന്റെ വാപ്പാന്റെ കോപത്തിലാണ്, ദേഷ്യത്തിലാണ് അള്ളാഹാന്റെ വെറുപ്പ്. അതുകൊണ്ട് ആ ഉമ്മമാരെ വേദനിപ്പിക്കുന്ന വാക്ക് പറയണ്ട, ബാപ്പമാരെ പ്രയാസപ്പെടുത്തുന്ന, ടെൻഷനാക്കുന്ന ഒരു പ്രവർത്തനവും അരുത്. കാരണം അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ. ഉമ്മനെ വാപ്പനെ ഒരാൾ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ആയിസ് അല്ലാ ചുരുക്കുന്നതാണ്, ആയിസ് ചുരുക്കി പോവും. അത് ശ്രദ്ധിക്കണം, അത് സൂക്ഷിക്കണം.
അവരെ പൊരുത്തം അത് അള്ളാഹുവിന്റെ പൊരുത്താണ്. അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഖുർആൻ എത്രത്തോളം പറഞ്ഞു, ഫലാ തഖുല്ലഹുമ ഉഫിൻ ചേ എന്ന പോലെ അവരോട് പറയരുത്. ഇന്നങ്ങനെ പറയുന്നോ? അതനുസരിക്കുന്നോ? മാറ്റമില്ലേ? ഉണ്ട്. എന്നാൽ ഖിയാമത്തിൻ്റെ സമയമാണെന്ന് നാം ഉൾക്കൊള്ളുക. ഹറാമുകളിൽ നിന്ന് വഴിമാറുക, നമ്മുടെ നാവിനെ സൂക്ഷിക്കുക, അഹ്ലാഖുകളെ സൂക്ഷിക്കുക. ഈ നാവ് കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാൻ പറ്റില്ല. അൽ മുസ്ലിം ആരാണ്? മുസ്ലിം അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന, അല്ലെങ്കിൽ മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സകല ജനങ്ങളും എന്റെ നാവിനെ തൊട്ട് സുരക്ഷിതരായിരിക്കണം, മറ്റുള്ള സകല ജനങ്ങളും ഈ കൈകളെ തൊട്ട് സുരക്ഷിതരായിരിക്കണം. ഈ കൈകളെ കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം പാടില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ശുദ്ധമായ ജീവിതം എപ്പോഴാണ് ഒരാളിൽ മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം. ഖാല റസൂലുള്ളാഹി, അങ്ങനെ പറഞ്ഞ ആള് സംസാരിക്കുമ്പോ ഭയക്കും, പേടിക്കും, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് പേടിക്കും. ഹക്കല്ലാത്തൊരു മുതലൊരു തൊടൂല, പലിശയുമായിട്ട് ഇടപെടൂല. ഇന്നിപ്പോ ലോണുമായി ഇൻട്രസ്റ്റുമായി വട്ടിപ്പലിശയുമായിട്ട് ഇടപെടുന്ന ജനങ്ങൾ എത്ര. ലൈലത്തുൽ ഖദറിന്റെ രാത്രി അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കുന്ന പുണ്യരാത്രിയല്ലേ? എന്നാൽ ആ രാത്രി പോലും ഖബറിൽ പാതിരാത്രി ശക്തമായ സൗണ്ട് കൊണ്ട് ശിക്ഷിക്കപ്പെടുന്നത് മഹാന്മാര് കേൾക്കുന്നു, സ്വാലിഹീങ്ങൾ കിതാബിൽ എഴുതി വെക്കുന്നു. അവരെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണത്തിൽ കിട്ടിയ വിവരം അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. പക്ഷേ അവർ റിബ പലിശയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു. പലിശ അത്രയും വലിയ തെറ്റ? ഇന്നിപ്പോ കണ്ടില്ലേ മുസ്ലിമീങ്ങൾ അമ്പലങ്ങളിലേക്ക് പോകുക, മുസ്ലിങ്ങൾ സ്വാമിമാരെ സമീപിക്കുക, എന്നിട്ട് അവരെ സ്വളകവും അവരെ ജപവും അവരെ നൂലും അവരെ പൂജയും അവരൈക്കലും അവരെ ഹോമവും അത് മുസ്ലിം ചെയ്യാം. കല്യാണം ശരിയാകാന്, വീട് നിർമ്മാണം പൂർത്തിയാകാന്, മോളെ മോൻ്റെ ജോലിയൊന്ന് ഉയർന്നു കിട്ടാൻ പറ്റില്ല. മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ മതി, മുസ്ലിമീങ്ങൾക്ക് ധാരാളം മതി. മുഹമ്മദുർ റസൂലുള്ളാഹി, അതിനെ മറികടക്കുന്ന ഒരു രോഗമുണ്ടോ? അതിനെ മറികടക്കുന്ന ഒരു വിഷയമുണ്ടോ? ആ തങ്ങളുടെ സ്വലാത്ത് കൊണ്ട് തീരാത്ത വല്ല പ്രശ്നമുണ്ടോ? അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഹൈന്ദവ പൂജകളും ഹോമങ്ങളും മുസ്ലിം നടത്തിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, അമല് മുഴുവനും പൊളിഞ്ഞു പോകും. ഇതൊക്കെ എവിടുന്നാ പിന്നെ അറിയലെന്നറിയോ? ഇവിടെ ചിലപ്പോൾ ആരും ഒന്നും പറയില്ല, ആരൊന്നും ചോദിക്കൂല. അതേസമയം നമുക്ക് മൗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അൽ മൗത്തു ഹഖുൻ, മരണം യാഥാർത്ഥ്യമല്ലേ? എത്ര വലിയ കൊലകൊമ്പന്മാരും മുൻകാല വലിയ വലിയ അഹങ്കാരിയാകുന്ന ഫറോ ഫിർഔൻ പോലും അന റബ്ബുക്കുമുല്ല അല, ഞാനാണ് വലിയ റബ്ബെന്ന് വാദിച്ചു. പക്ഷേ അവനെ അള്ള പാഠം പഠിപ്പിക്കാൻ അവനെ ബാക്കി വെച്ചില്ലേ? ഈ ദുനിയാവിന് നിലനിൽപ്പില്ല ഉമ്മമാരെ, ഓ ഉപ്പമാരെ, ഇവിടത്തെ ഉമ്മ ഉപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കൂല്ല, ഇവിടത്തെ കൂട്ടുകുടുംബം നിലനിൽക്കൂല്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും മുഴുവനും അസ്തമിക്കുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. അത് മഹാന്മാര് പഠിപ്പിച്ച സന്ദേശമാണ്. അദ്ദുന്യാദാറുൽ ഫനാ, അതേസമയം വല്ലാഖിറത്തു ദാറുൽ ഖുലൂദ്, നശിക്കാത്ത ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനുള്ള അവസരമാണ് മുഅ്മിനായ മനുഷ്യന്മാർക്ക് അവരുടെ ഉംറ ആയുസ്. അപ്പോൾ ഈ ആയുസിൽ അല്ല പൊരുത്തപ്പെട്ടത് എടുക്കണം, അല്ല പൊരുത്തപ്പെട്ടത് ചെയ്യണം, അള്ളാഹുവിന്റെ കൽപ്പന എടുക്കണം, അല്ല വിരോധിച്ചത് മാറ്റിവെക്കണം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ ഖബറിൽ സന്തോഷമാണ്. അങ്ങനെ വലിയ വറയിലും തഖ്വയിലും ജീവിച്ച മഹാന്മാരെ അതാ വഫാത്ത് സംഭവിച്ചു. മലായികത്ത് പൊതിയുന്നു, ഹബീബിനെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലിപ്പിരിയുന്നു. അവരെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതാ എടുക്കുന്ന സമയവും മലായികത്തിന്റെ തിരക്ക് കാരണം എനിക്കെന്റെ കാലെടുത്തു വെക്കാൻ കഴിയുന്നില്ല.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞിട്ടില്ലേ, ഇഹ്തസ്സൽ അർശു ബിമൗതിഹി, അല്ലാഹുവിന്റെ അർശു കുലുങ്ങിപ്പോയി ഈ മഹാന്റെ വഫാത്ത് കാരണം. ഞങ്ങൾ ഈ കഴിച്ച സമയം സഊദിയിൽ പോകുമ്പോൾ ജന്നത്തുൽ ബഖയിൽ ബഹുമാനപ്പെട്ടവരുടെ സിയാറത്ത് നടത്തിയിരുന്നു. അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ, അതേസമയം നീ ഇവിടെ സിനിമ കണ്ട് കുറ്റും കുറവും പറഞ്ഞ് ഏവത്തും നമീമത്തും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കള്ളും കുടിച്ച് കഞ്ചാവ് വലിച്ച് വിദേഹത്തിൻ്റെ കക്ഷികളിൽപ്പെട്ട് അലിമീങ്ങളെ സാധാത്തുക്കളെ നിസാരപ്പെടുത്തി, അങ്ങനെ നോമ്പില്ല ഖുർആനോത്തില്ല ഇങ്ങനെ തമ്മാടിയായിട്ട് ഡാൻസും പാട്ടും ഒപ്പനയും അങ്ങനത്തെ കാലാണല്ലോ. ഈ മാപ്പിളപ്പാട്ടും ഇങ്ങനെ കേട്ട് ഇപ്പം എല്ലാവരും കാണാം ട്രെയിനിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സാധനം ഇതിൻ്റെ ഉള്ളിൽ തിരികെ ചെയ്തു. ഇങ്ങനെ നീ നടന്നു കഴിഞ്ഞാൽ നിസ്കരിക്കൂല, സുബഹിസ്കാരല്ല മറ്റു നിസ്കാരല്ല, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തമ്മാടികളുടെ മരണം സംഭവിച്ചാൽ അവരെ ജനാസ അവരുടെ അതാ ശരീരം ഖബറിലെത്തിയാൽ, തമ്മാടികളുടെ ശരീരം ഖബറിലെത്തിയാൽ അർഹമുറാഹിമായ റബ്ബിൻ്റെ റസൂല് പറയുന്നു അവരെ ഖബറിൽ സൃഷ്ടിക്കാൻ വേണ്ടി ധാരാളം പാമ്പുകളെ അള്ളാഹു ഖബറിൽ റെഡിയാക്കിയിട്ടുണ്ട്. ആ പാമ്പുകളുടെ വിശേഷണം തങ്ങൾ പറയുന്നു, ലൗ നഫഖ ഫിൽ അർളി മാ അംബതത് ഖളിറോ, ആ പാമ്പുകളിൽ ഏതെങ്കിലും ഒരു പാമ്പെങ്ങാനും ഈ ഭൂമി ലോകത്തൊന്ന് ഊതിക്കഴിഞ്ഞാൽ പിന്നെ മാ അംബതത് ഖളിറോ, പച്ചയായ ഒരു സാധനവും പിന്നെ ഭൂമി ലോകത്ത് മുളക്കൂല. അത്രയും ശക്തമായ വിഷപ്പാമ്പ് നാല് ഭാഗത്ത് നിന്നു നിന്നെങ്ങനെ ആ ഇടുങ്ങിയ ഖബറിലിട്ട് അതാവാക്കുമ്പോ അവിടെ ഉമ്മ എന്ന് വിളിച്ചാൽ ഉമ്മ വരില്ല, ബാപ്പ എത്തൂല, ഒരാളുടെയും സഹായം ഒരു റെക്കമെൻഡും അവിടെ നടക്കില്ല. അവിടെ സഹായത്തിന് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുമതലപ്പെടുത്തിയ നേതാവ് ഒരേ ഒരു നേതാവേ ഉള്ളൂ, അവരാണ് അന്ന സയ്യിദു ബുൽദി ആദം വആദമു വ മൻ ദൂനഹു തഹ്ത ലിവാഇ അന അവ്വൽ ഷാഫിഉൻ വഅവ്വൽ മുശഫഉൻ വഅവ്വൽ മൻ യുഹരിക്കു ഹൽഖൽ ജന്ന. ആദൻ നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളും എന്റെ കൊടിക്ക് കീഴിലാണെന്ന് അധികാരം പറയാൻ ആദ്യമായിട്ട് ശഫാഅത്ത് ചെയ്യുന്നത് എനിക്കാണ്, ആദ്യമായിട്ട് ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്, അതെ ആദ്യമായിട്ട് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് കുലുക്കിയിട്ട് സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരം അള്ളാഹു നൽകിയത് എനിക്കാണ്. വല ഫഹ്റ ഫഹ്റു പറയല്ല, വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, നിഅമത്ത് എടുത്തു പറയാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ കൽബിൽ നിറച്ചാൽ അവിടത്തെയുമായി ബന്ധം നിലനിർത്തിയാൽ അവിടത്തെയുമായി ഏറ്റവും വലിയ ബന്ധം നിലനിർത്താൻ പറ്റിയ ദിക്ര അതാണ് സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്താവുന്നത്ര ചെല്ല, അത് ഇബത്ത് പറഞ്ഞാൽ പറയപ്പെട്ടവനിക്ക് പറഞ്ഞവൻ്റെത് പകരം പോലും കൊടുക്കാത്ത പുണ്യമുള്ള ഒന്നാണ്. എല്ലാ അപ്പുറപ്പുറമായാലും സ്വലാത്ത് അത് അതുപോലെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് സ്വലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് വലിയ സ്ഥാനമാണ്, അവർക്ക് വലിയ ദർജയാണ്. ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആവുന്നത്ര സ്വലാത്ത് ചെല്ലണേ ഉമ്മമാരെ, അങ്ങനെ തങ്ങൾ കൽബിൽ നിറഞ്ഞാൽ അവിടുത്തെ മഹബത്ത് വർദ്ധിച്ചാൽ പിന്നെ ഹറാമില് രസം കിട്ടൂല. അല്ലാത്തവർക്കാണ് ഈ ഹറാമൊക്കെ ഇങ്ങനെ നല്ല ആസ്വാദനം. മുൻകാല മഹാന്മാരെ താരീഖ്, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇങ്ങനെ നടന്നു പോകുന്ന സമയം എന്തെങ്കിലും വടക്കായ മ്യൂസിക്കുകളോ വല്ല കേൾവികളോ വിഷയങ്ങളോ കേട്ടാൽ അവർ ചുവടിങ്ങനെ പൊത്തും, ഇങ്ങനെ ചുവട് പൊത്തിപ്പിടിക്കും. സൗത്ത് കേൾക്കുന്ന ഒരു ചെറിയ സൗണ്ട് പോലും കേൾക്കാത്ത അവസ്ഥ വരുന്നത് വരെ ഇങ്ങനെ പിടിക്കും. അവരെ സ്വർഗം കൊണ്ട് ഹബീബ് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, കിതാബുകളിൽ ഇമാമിയങ്ങൾ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പറഞ്ഞ് തെറിപ്പിക്കുന്നില്ല, ഇത്രയും ഞാൻ പറഞ്ഞത് എൻ്റെ അഭിവന്യ പിതാവ് ബഹുമാനപ്പെട്ട പഴമള്ളൂർ കുഞ്ഞിത്തങ്ങളെന്ന് ഞങ്ങളെ ഭാഗത്തെല്ലാം പറയുന്ന അവിടുത്തെ വന്യപിതാവ് സയ്യിദ് മുഹമ്മദ് കോയക്കുട്ടി തങ്ങൾ ഞങ്ങളെ നാട്ടിൽ കടാമ്പുഴ അച്ചിപ്പുറ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന, അവരും പഴമള്ളൂർ തങ്ങളെന്ന പേരിൽ അറിയപ്പെടുന്ന, ഈ നാട്ടിലാണ് ബഹുമാനപ്പെട്ടവരുടെ എൻ്റെ അഭിവന്യ പിതാവിൻ്റെ ജന്മം നടന്നത് പഴമള്ളൂരിൽ. അതുകൊണ്ട് ആ ബാപ്പയുടെ ബഹുമാനവും കൂടി ഓർത്തുകൊണ്ട് ആണ് ഞാൻ ഇത്രയും ക്ഷീണമുണ്ടായിട്ടു. മറ്റ് ഏത് സാസിലാണെങ്കിൽ ഇത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഞാനിന്ന് ഇരുന്ന് രണ്ട് കലിമത്ത് പറഞ്ഞ് അങ്ങ് ചെറുക്കനെ ദ്വാരന്നിട്ട് പൂർത്തിയാക്കിയുള്ളൂ. ബാപ്പയോടുള്ള ബഹുമാനം
അവിടുത്തെ നാടിനോടുള്ള ആദരവ് അത് നിലനിർത്തിയിട്ടാണ്. കാരണം അവിടുത്തെ വഫാത്ത് സംഭവിച്ച റബീഉൽ മാസമാണ് വരാൻ പോകുന്നത്. ബായാറിൽ ഞങ്ങൾ വലിയ നിലക്ക് അവിടുത്തെ ആണ്ട് നേർച്ച വർഷത്തിൽ നടത്താറുണ്ട്. ഇപ്രാവശ്യവും ഞങ്ങൾ സ്വലാത്തിൻ്റെ അന്ന്, കാരണം കഴിഞ്ഞ പ്രാവശ്യം റബീഉൽ ഒന്നിന് അവിടെ നടത്തി. അപ്പോൾ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ പറഞ്ഞ് ഒരു റിക്വസ്റ്റ് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾക്ക് സ്വലാത്തിൻ്റെ ദിവസമാക്കിയാൽ ഞങ്ങൾക്കും കൂടെ കൂടാമല്ലോ. അപ്പോൾ പിന്നെ അതൊന്ന് പരിഗണിക്കണ്ടേ? അപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡിസംബർ മാസത്തെ 15-ാം തീയതിയിലുള്ള സ്വലാത്തിൻ്റെ ദിവസമായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ അതും നടക്കുന്നു. അള്ളാഹുവേ, അങ്ങനെ ഞങ്ങളിൽ നിന്ന് ആര് ഈ അടുത്തും മറ്റുമായി വഫാത്തായിട്ടുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാനെ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങൾ അവരെ ഞങ്ങളൊക്കെ നിൻ്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഇൻഷാല്ലാ ഞാൻ സംസാരം ചുരുക്കി, ഞാൻ കാക്ക വിളിച്ചതുകൊണ്ട് ആണ് ഈ പഴമുള്ളൊരു പരിപാടിക്ക് ഇങ്ങനെ വൈകിപ്പോവോ എന്ന് ചിന്തിച്ച്. എന്നാലും മറ്റേതെങ്കിലുമൊക്കെ ആണെങ്കിൽ വല്ലാതെ ക്ഷീണം തോന്നുകയാണെങ്കിൽ ക്ഷീണമുണ്ട്, അത് നിങ്ങളങ്ങ് പൂർത്തിയാക്കിക്കോളി എന്ന് പറഞ്ഞ് വിളിച്ച് പറയാനും ഇവിടെ ആയതുകൊണ്ട്, നിർവാഹമില്ലാത്തത് കൊണ്ട് അൽഹംദുലില്ലാ നിങ്ങളെല്ലാവരും ബായാറ് സ്വലാത്തിന് വരണം. 10,000-ക്കണക്കിന് ആളുകൾ കഴിഞ്ഞ സ്വലാത്തിന് ഞാൻ പറഞ്ഞല്ലോ, ബായാറ് നാട് തന്നെ ആകെ ജനനിബിഡമാകുന്ന മഹത്തായ സദസ്സിൽ എത്രയോ ക്യാൻസർ അടക്കം വലിയ വലിയ രോഗങ്ങൾ പിടിപെട്ടു മാംഗ്ലൂരിലെ CMC നിന്നും, മാംഗ്ലൂരിലെ KMC നിന്നും, ഇന്ത്യൻ ഹോസ്പിറ്റലിൽ നിന്നും, AJ ഹോസ്പിറ്റലിൽ നിന്നും, യൂണിറ്റ് ഹോസ്പിറ്റൽ, ഹൈലാൻഡ് ഹോസ്പിറ്റൽ, മണിപ്പാൽ ഹോസ്പിറ്റൽ, വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ അഡ്മിറ്റിലുള്ള രോഗികൾ ഡിസ്ചാർജ് വാങ്ങിയിട്ട് മൂക്കിനും മൂത്രത്തിനൊക്കെ പൈപ്പിട്ടിട്ട് ആംബുലൻസിലും അല്ലാതെയും ബയറിലേക്ക് വരിക. പിന്നെ സ്വലാത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് വീണ്ടും അഡ്മിറ്റ് തുടരും. അഗിന് അത്രയും മനസ്സ് പൊട്ടിയ, വേദനിക്കുന്ന ഈ 10,000-ങ്ങളുടെ മനസ്സ് പൊട്ടിയ ഹബീബിനെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് പറയുന്ന ആ ദുആ അവിടെ മലായിക്കത്തിൻ്റെ ഹുളൂറില്ലേ, ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ സദസ്സിൽ സ്വാലിഹികളുടെ അർവാഹ് സന്നിഹിതരാകൂലേ? ഇനി ദുആർക്കണ ആൾ കുറച്ച് കുറവുള്ള ആളെങ്കിലും ഇത്രായിരം ആളുകൾ ആമീൻ പറയുമ്പോൾ അവിടെ ഇജാബത്തല്ലേ? അതുകൊണ്ട് നിങ്ങൾ ബായാറ് സ്വലാത്തിന് വരണം. ഈ വരുന്ന മാസം 17-ാം തീയതിയാണ്, നവംബർ മാസം 17-ാം തീയതിയാണ്, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രി. നിങ്ങളൊക്കെ ബായാറ് സ്വലാത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ മാസത്തിൽ നടന്നു വരുന്ന മഹളറത്തുൽ ബദലിയ സദസ്സിൽ നിങ്ങളെല്ലാവരും സഹകരിക്കുകയും സഹായിക്കുകയും അതിൽ നിങ്ങൾ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാ ഈ മജ്ലിസ് ദ്വാരം പൂർത്തിയാക്കുന്നു. ഈ സംഘാടകർ ഇവിടെ വിതരണം ചെയ്ത തേന ഏറ്റെടുത്ത ആളുകൾ, ഇവിടെ തബറുക്കിന് വേണ്ടി ഭക്ഷണം ഇവിടെ റെഡിയാക്കിയ അതിനോട് സഹായിച്ച ആളുകൾ, അങ്ങനെ ഈ സ്ഥാപനങ്ങൾ ഇവിടെ നടത്തുമ്പോൾ അതിൽ കടങ്ങളും മറ്റൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളും നടത്തുമ്പോൾ അങ്ങനെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കാര്യമായിട്ട് അതറിയണം. അതിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹകരിച്ചു തരണം. ഇൻഷാല്ലാ ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം വലിയ സ്വതക്ക എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇപ്പോൾ കരുതി വെച്ച് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും മക്കളെ കല്യാണം വീടിൻ്റെ കാര്യം അങ്ങനെ പലതും ജോലിക്കാരും ഒക്കെ ഉദ്ദേശമുള്ളവരുണ്ട്. നല്ലൊരു സംഖ്യ നിങ്ങളെല്ലാവരും കരുതിക്കു വെച്ച് ദുആ കഴിഞ്ഞതിൻ്റെ ശേഷം മുസാഫഹത്തിൻ്റെ സമയം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിർ സല്ലല്ലാഹു എല്ലാവരും വരും. ലാ മുഹമ്മദ് വസല്ലം. എല്ലാവരും അടുത്തു വന്നോളി, കുറച്ചും കുറച്ചുകൂട്ട് അടുത്തു വന്നോളി. ബായാറ് സ്വലാത്തിൻ്റെ റഷീദ, എല്ലാവരും ഇങ്ങോട്ട് അടുത്ത് വരിക. ആ ലൈവിൻ്റെ ആളുകൾക്ക് ലൈവില്ലേ അവിടെ? അവർക്ക് വിഷമമില്ലാത്ത നിൽക്കുക. ഇങ്ങോട്ടടുത്ത് വരിക. ബാക്കിലുള്ളവരൊക്കെ ഇങ്ങോട്ട്, അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിന്നോളി. മഴയൊന്നും ഇല്ലല്ലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു സല്ലല്ലാഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ അന്ന് മാത്രമേ പരിപാടിയുള്ളൂ ഒരു ദിവസമല്ലോ ആ രണ്ട് ദിവസത്തെ പരിപാടി ആ ആയിക്കോട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയകാഫി മസീദഹ يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاه والسلام عليك يا سيدنا يا حبيب الله സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഖൈറ ഖൽഖില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബി ഐദിനാ ഖല്ലത് ഹീലതുനാ അഅസ്നാ യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നുർനാ യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദരിക്നാ യാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ صلي وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا متكبر يا الله يا خالق يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا ഈ പാദരാത്രിയിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി ഈ മഹത്തായ മജ്‌ലിസിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ സാധുക്കളായ ഞങ്ങൾ മഹസൂമിങ്ങളായ അമ്പിയാക്കളല്ല മഹഫൂദങ്ങളായ ഔലിയാക്കളല്ല ജീവിതത്തിൻ്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും സംഭവിച്ച
സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറു ഹസദ് റിയാ ഉജബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റി തരണം റബ്ബേ. തഖ്വ ഏറ്റി തരണം അല്ലാഹ്. നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറായി ഏറ്റി നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അയ്പുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മഷായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഇന്നും മഅരിബ തൊട്ട് ഇത്രയും സമയം ഇവിടെ ഒരു സ്ഥലത്തേക്കും പോവാതെ ഈ സദസ്സിൽ ഇവിടെ ഇരുന്ന ഇതിനോട് സഹകരിച്ച സാദാത്തുക്കളും പണ്ഡിതന്മാരും അഹ്ലു സുന്നയുടെ സഹോദര സഹോദരിമാരും ഞങ്ങളുടെ സ്നേഹികൾ, ഈ മജ്ലിസിൽ ദ്വാരക്കാനേൽപ്പിച്ച ഗൾഫ് നാട്ടിലുൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, ബായാർ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി, മജ്ലിസുകളുമായി, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി ആര് സഹായിച്ചു, പണ്ഡിതന്മാര് സദാത്തുക്കളുമായി സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബെ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ്, നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ അവതാരമാണ് റബ്ബെ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണം റഹ്മാന്. പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്. കയലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരത്തിന് വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാൻ
പ്രയാസങ്ങളുള്ളവരുൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം ബ്രഹ്മാന്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം ബ്രഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ. ഞാനിപ്പോൾ പഴമള്ളൂർ പരിപാടിക്ക് വേണ്ടി അവിടുന്ന് സിറാജുല്ലുദയിൽ നിന്ന് കൊഴിച്ചനയിൽ നിന്ന് വളരെ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ അവിടുത്തെ തഖാഫി വിളിച്ചിട്ട് പറഞ്ഞു കുറേ നേരത്തെ മയരുവിനെത്തിയതാണ്, ആകെ ശരീരം തളർന്ന കുഴഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ ഹൈവേയിലേക്ക് അവരെ വണ്ടി ഞങ്ങളെ വണ്ടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അങ്ങനെ കാണിച്ചു. ആ ചെറുപ്പക്കാരനെ കുട്ടി കൈ തന്നിട്ട് സങ്കടപ്പെട്ട് അർഹമു റഹീമായ അല്ലാ, ആര് നടക്കാൻ വിഷമിക്കുന്നോ നിന്റെ ഹബീബിനെ കൊണ്ട് നീ നടത്തണം റഹ്മാനെ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഹാർട്ടിൻ്റെ ഓളസ് ശരിപ്പെടുത്തണം അല്ലാ. ഹറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ സുഖപ്പെടുത്തണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ചെന്നിക്കുത്ത് മൈഗ്രീൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. വായിലും കവളിൻ്റെ ഉള്ളിലൊക്കെ മുറിവിൽ നാവിലൊക്കെ പുണ്ണ് വന്നിട്ട്, വയറ്റിൽ പുണ്ണ് വന്നിട്ട് അർഹമുർ റഹീമായ അല്ലാ ക്യാൻസറാണെന്നുൾപ്പെടെ സങ്കടപ്പെട്ടിട്ട് കയലവീക്ക ക്യാൻസർ പിടിപെട്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വയറ്റിലുമൊക്കെ മുഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ മുഴകളും കുമിളകളും ബ്രസ്റ്റിൽ മുഴകളും വന്നിട്ട് അർഹമുർ റഹീമായ അല്ലാ ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ള സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവർ, കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവർ, മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞവർ, ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവർ, ഓപ്പറേഷനില്ലാതെ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ. പൈൽസിൻ്റെ അർഷസിൻ്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിൻ്റെ തകരാറ്, വെരിക്കോസ് ഉൾപ്പെടെ നീ ശിഫയാക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിറണപ്പെട്ട്, വിരൽ മുറിക്കപ്പെട്ട്, ഷുഗർ കൂടിയിട്ട് പഴുപ്പ് വലിക്കുകയാണ്, മുറിവണങ്ങുന്നില്ല, മെഡിസിൻ ഫലിക്കുന്നില്ല, അങ്ങനെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടാണ്, നടക്കാനും മുല കൊടുക്കാനും വിഷമാണ്, സങ്കടപ്പെട്ടവരുണ്ട്, കാൽവേദന, മടമ്പ് വേദന, കാൽമുട്ടു വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന ഉൾപ്പെടെ റബ്ബേ നീ സുഖമാക്കണം റഹ്മാനെ. മധുഹുൻ നബി കൊണ്ട് ഇമാമുനൽ ബൂസിരി റളിയല്ലാഹു അൻഹുവിനെ വൈദ്യലോകം കൈവിട്ടപ്പോൾ നിന്റെ ഹബീബിനെ ഇടപെടുത്തിയിട്ട് സുഖപ്പെടുത്തിയ അല്ലാ, ഞങ്ങളും ഈ പാദരാത്രി നിന്റെ ഹബീബിന്റെ മഹബത്തിലായി മധുഹിലായി ഇവിടെ മഹദറത്തുൽ ബദരിയയുടെ വാർഷിക സമ്മേളനത്തിൽ ഞങ്ങളിവിടെ സംഗമിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം റഹ്മാന്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റബ്ബെ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തം ഉൾപ്പെടെ വാദരോഗങ്ങൾ പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും വസ്വാസിൽ നിന്നും ഞങ്ങളെ സലാമത്താക്കണം റഹ്മാന്. അങ്ങനെയുള്ള സകല രോഗികൾ ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജിലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജിലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ ഹായിബാക്കാതെ കബൂലാക്കിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. സ്ഥാപനങ്ങൾ അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തി ബിസിനസ് തകർന്ന് ബിസിനസ്സിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവർക്കും സ്വത്ത് മുടങ്ങി വിഷയം നടക്കാതെ ഹക്ക് മുടങ്ങി കിട്ടുന്നു മടങ്ങി കിട്ടാൻ പ്രയാസപ്പെടുന്നു. അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട്. ഈ പാദരാത്രിയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു പറയുന്നു അല്ലാ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി
ഈ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബെ, ആയുസ് ചുരുക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റബ്ബെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീന്മാരായ ഞങ്ങളെല്ലാം, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐ സിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ബോധമില്ലാതെ കഴിയുന്ന സകലർക്കും ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ. ഹയാത്ത് ഖൈറുള്ളവർക്ക് പൂർണ്ണമായ സുഖം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ വിഷമിക്കുന്നവർ, ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിൻ്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെടുന്നവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴിസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും കൂട്ടുകുടുംബത്തിലും ഞങ്ങളെ നാട്ടിലും ഇവിടെ സ്റ്റേജിലും സദസ്സിലും എല്ലാ കൂടിയ ജനങ്ങളിലും മുഴുവനും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളെ സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, മജ്‌ലിസുകളിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം അല്ലാ. സാഹിരിയങ്ങൾ, ഹാസിദീങ്ങൾ, ഫത്താനിങ്ങൾ, മുബത്തദീങ്ങൾ, മുത്തകബിരീങ്ങൾ ഉൾപ്പെടെയുള്ള സകല മുഫ്സിദീങ്ങൾ, ആഴ്ദായിങ്ങൾ, അദാവത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ പ്രത്യേകമായ കാവലേർപ്പെടുത്തിയിട്ട് നീ ഞങ്ങളെ ഒരു ചതിയിലും ഫിത്തന പസാദിലും കള്ളക്കേസിലും അകപ്പെടുത്താതെ സലാമത്താക്കണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം റഹ്മാന്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. അർഹമുർ റഹീമായ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം റഹ്മാന്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫിലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, പേപ്പറിൻ്റെ ക്ലിയറൻസ്, ജോലിസ്ഥലത്തെ പാരകളും പ്രയാസങ്ങളും, അങ്ങനെ ബൽദിയൻ്റെ പ്രശ്നം, നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ പറ്റുന്നില്ല, അങ്ങനെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, രേഖ ശരിപ്പെട്ട് കിട്ടാൻ, രജിസ്റ്റർ നടന്ന് കിട്ടാൻ, എല്ലാം നീ വിഷമല്ലാതെ എളുപ്പത്തിൽ പൂർത്തീകരിക്കണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ നീ പൂർത്തിയാക്കണം റഹ്മാൻ. കുടുംബജീവിതം സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കി പിണക്കങ്ങളും പ്രശ്നങ്ങളും നീ നീക്കണം റഹ്മാന്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും
ഹജ്ജും ഉംറയും മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ഞങ്ങളെ ഈ മജ്‌ലിസിൽ കണ്ടില്ലേ, നല്ല നേരം വൈകിട്ട് ഇവിടുത്തെ ഈ നാട്ടുകാരനായ ഉസ്താദിനോട് കാക്ക പറഞ്ഞു, ഞമ്മളെ ബാപ്പാൻ്റെ ഒക്കെ സ്നേഹി പരിചയക്കാരനായിരുന്നു എന്ന് പറഞ്ഞ്, അങ്ങനെ എത്രയോ ആളുകൾ ഈ മജ്‌ലിസിലും ഞങ്ങളെ നിരവധി മജ്‌ലിസുകളിൽ ഇതിനേക്കാളും വൈകി എത്തുന്ന മജ്‌ലിസുകളിലും നിന്റെ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച് മിസ്കീന്മാരായ ഞങ്ങളെ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ ഇരിക്കുന്ന എത്രയോ ഇഷ്ടജനങ്ങളുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്കും നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാന്. ഒരുപാട് കാലം നിന്റെ ഹബീബിന്റെ മഹബത്ത് ലോകമെമ്പാടും പ്രചരിപ്പിക്കാനുള്ള ഇൽമും ഹിക്മത്തും ഇസ്സത്തും വേണ്ട തൗഫീഖുകൾ നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് എപ്പോഴാണ് നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം എത്തുന്നത്, ആ സമയം ഞങ്ങൾക്ക് വന്നെത്തുമ്പോൾ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബെ നീ ഞങ്ങൾക്ക് ഹബീബിനെ കൊണ്ട് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളോലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കണം റഹ്മാനെ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട അനുജനും കുടുംബവും ഉംറയിലുണ്ട്, അവർ നാളെ മദീനത്ത് പോകുന്നു, തിരക്കണം എന്ന് പറഞ്ഞ് അള്ളാഹുവെ നീ കബൂൽ നൽകി ആഫിയത്തോടെ റഹത്തോടെ അഅമാലുകൾ ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ വിഷമല്ലാതെ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. اللهم ربنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة.